ഉടുമ്പൻചോലയിൽ തോട്ടം തൊഴിലാളികൾക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ മർദ്ദനമേറ്റവർക്കെതിരെയും കേസെടുത്ത ഉടുമ്പൻചോല പോലീസ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ പരാതിയിലാണ് കേസെടുത്തത്. അതേസമയം തോട്ടം തൊഴിലാളികളുടെ പരാതിയിൽ എസ്റ്റേറ്റ് സൂപ്രണ്ടിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം നടന്ന. ഉടുമ്പൻചോലയിലെ ജെ സി പ്ലാന്റേഷനിൽ എസ്റ്റേറ്റ് സൂപ്രണ്ട് തൊഴിലാളികളുടെ വീഡിയോ പകർത്തിയ നടപടി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മർദ്ദനം ഉണ്ടായതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. உங்களை நோட் பண்ண சொல்லிக்கிட்டே இருக்கு எங்களை, அதனால அந்த வீடியோ எடுப்பேன்னு பறந்துச்சு. நான் வீடியோ நீ எடுக்கக்கூடாதுன்னு நாங்கள் பறந்தோம். பறந்ததுக்கு அப்படித்தான் எடுப்பேன், நாங்கள் சம்பளம் கொடுத்ததில்ல அதனால நான் வீடியோ எடுப்பேன் சொல்லி பறந்துச்சு. நீ வீடியோ எடுக்கக்கூடாதுன்னு நாங்கள் வளர்க்கூடாதுன்னு இருக்கு. அவர் வந்து எங்களை அடிச்சுக்கணும், அடிச்சு தள்ளிச்சு. நடு முதுகுல வந்து நாங்கள் கையை வச்சு குத்துச்சு, குனிஞ்சு நாங்கள் பணம் கொடுத்துட்டு இருக்கும்போது குத்துச்சு. அவர் ஆள்காரு பார்த்தது வந்து பணிக்கு வந்த ஆள்காருத்தான் பறந்துருக்கு. நாங்கள் சொல்கிற மாதிரி நீ இப்போ சொல்லுங்கன்றது அவர்தான் பறந்துருக்கு. അതേസമയം തൊഴിലാളികൾ എസ്റ്റേറ്റ് സൂപ്രണ്ടിനെ മർദ്ദിച്ചുവെന്നാരോപിച്ച് എസ്റ്റേറ്റ് മാനേജ്മെന്റ് രംഗത്ത് വന്നു. ഇവരുടെ പരാതിയിൽ തോട്ടം തൊഴിലാളികൾക്കെതിരെയും ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു. തൊഴിലാളി അതിക്രമം ഇവിടെ തുടർക്കഥയാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. തോട്ടം മാനേജ്മെന്റിന്റെ മർദ്ദനമേറ്റ ബോധരഹിതയായ വളർമതിയുടെ ആരോഗ്യനില തൃപ്തികരമായതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. തന്നെ ഏലത്തിന്റെ തട്ട ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വളർമതി പറയുന്നത്. രണ്ടാളും മലക്കെട്ടിരിക്കുമ്പോൾ വിളക്ക പോച്ചു, തട്ട എടുത്തിതാ അടിച്ചിരിച്ച് അടിക്കാൻ മയങ്കിരിച്ച് മയങ്ങിട്ട് എനിക്ക് ഷുഗർ ഉണ്ട് അപ്പം മയങ്കിരിച്ച് അടിച്ചിരിച്ചിട്ട് ഇരുവിഭാഗത്തിന്റെ പരാതിയിലും മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചതായി ഉടുമ്പൻചോല പോലീസും വ്യക്തമാക്കി. വടികൊണ്ടുള്ള അടിയേറ്റ ഒരു തൊഴിലാളിക്ക് ബോധം നഷ്ടപ്പെട്ടു. മർദ്ദനമേറ്റ മൂന്ന് തൊഴിലാളികളെയും നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉടുമ്പൻചോല ജെ സി പ്ലാന്റേഷനിലാണ് സംഭവം നടന്നത്. ഏപ്രിൽ മാസം 28 പ്ലാന്റേഷനിലെ സ്ഥിരം തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രശ്നം ഉടലെടുക്കുന്നത്. പ്രശ്നത്തിൽ യൂണിയൻ ഇടപെടുകയും പ്രശ്നം രൂക്ഷമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.